ധർമ്മപുരിയിൽ പാറാക്വാരയ്ക്ക് സമീപം മലയാളികളെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ രണ്ട് പ്രതികളെ തമിഴ്നാട് പോലീസ് പിടികൂടി ഇരടിയും വിൽപ്പനയുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ തിരുവനന്തപുരം ഷൈൻ ഷൈൻവില്ലയിൽ നെവിൽ ജി ക്രൂസ് എറണാകുളം വാരാപ്പുഴ വലിയ വീട്ടിൽ ശിവകുമാർ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ സേലം ശക്തിനഗർ സ്വദേശി മാണിയുടെ മകൻ ലക്ഷ്മൺ അണ്ണാസലായ് സ്വദേശി ജയപ്രകാശിന്റെ മകൻ പ്രഭാകരനുമാണ് പോലീസിന്റെ പിടിയിലായത് പ്രഭാകരനും ലക്ഷ്മണനും പിടിയിലായ വിവരമറിഞ്ഞ് കേസിലെ മറ്റു നാല് പ്രതികളായ ഈറോഡ് വെങ്കടാചലപ്പേട്ട സ്വദേശി രഘു സേലം സ്വദേശി വല്ലിപ്പട്ടി ആദി ദ്രാവിഡർ സ്ട്രീറ്റ് സ്വദേശി സുരേൻ ബാബു വിഷ്ണുവർമ്മൻ ലക്ഷ്മി അയ്യർ സ്ട്രീറ്റ് സ്വദേശി ജോസഫ് എന്നിവർ കോടതിയിൽ കീഴടങ്ങി അറസ്റ്റിലായ പ്രഭാകരനെയും ലക്ഷ്മണനെയും റിമാൻഡ് ചെയ്തു ജോസഫ് വിൻസെന്റ് രഘു സുരേൻ ബാബു വിഷ്ണു വർമ്മൻ എന്നിവർ ചെങ്കോട്ട കോടതി ജഡ്ജി സുനിൽ രാജയ്ക്കു മുന്നിലാണ് കീഴടങ്ങിയത് കീഴടങ്ങിയ പ്രതികളെ കോടതി നേരിട്ട് റിമാൻഡ് ചെയ്തു ഊട്ടിയിൽ നിന്ന് ഭൂമി വിറ്റുമടങ്ങവെ ധർമ്മപുരിയിലെ നല്ലമ്പള്ളി വനമേഖലയിലാണ് ദിവസങ്ങൾക്ക് മുൻപ് നെവിലിൻറെയും ശിവകുമാറിന്റെയും മൃതദേഹങ്ങൾ കണ്ടത് കഴിഞ്ഞ പത്തൊൻപതിന് രാവിലെ നല്ലമ്പള്ളി ഭൂതനല്ലി വനത്തിനു സമീപത്തെ പ്രവർത്തനരഹിതമായ ക്വാറിക്കടുത്തുള്ള വനമേഖലയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഊട്ടിയിൽ നിന്ന് ഭൂമി വിറ്റ് മടങ്ങിവരവെയാണ് ഇരുവരും കൊല്ലപ്പെട്ടത് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്താലേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയൂവെന്നും പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ നടപടി ആരംഭിച്ചതായും ജില്ലാ പോലീസ് മേധാവി കലൈസെൽവൻ പറഞ്ഞു കൊല്ലപ്പെട്ട മലയാളികൾക്ക് ഇരിടിയം ഇടപാടുള്ളതായി പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട് തമിഴ്നാട് ധർമ്മപുരിയിൽ റോഡരക്കിൽ മലയാളികളുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിന് പിന്നിൽ തുടക്കം തന്നെ ഇറിഡിയം വ്യാപാര തട്ടിപ്പെന്ന സൂചനയുണ്ടായിരുന്നു ഇറിഡിയം വ്യാപാരത്തിനെത്തിയപ്പോഴാണ് മലയാളികളായ ഇരുവരും കൊല്ലപ്പെട്ടതെന്നാണ് ധർമ്മപുരി പോലീസ് തുടക്കം മുതൽ തന്നെ സംശയിച്ചത് കൊല്ലപ്പെടുന്നതിന് തലേദിവസം ഇരുവരും തങ്ങിയ സ്ഥലത്തെ ഹോട്ടലിലെ സിസിടിവിയിൽ പതിഞ്ഞ ദൃശ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അന്വേഷണത്തിലായിരുന്നു മേട്ടൂർ സ്വദേശി പോലീസ് പിടികൂടിയത് കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള അന്തർസംസ്ഥാന ലോബികളിൽ ഉൾപ്പെട്ടവരുമായി ഇറീഡിയം വ്യാപാരത്തിനാണ് മലയാളികൾ ധർമ്മപുരിയിൽ എത്തിയതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം അറസ്റ്റിലായ മിറ്റൂർ സ്വദേശിയിൽ നിന്നാണ് നിർണായക വിവരം പോലീസിന് ലഭിച്ചത് അന്താരാഷ്ട്ര വിപണിയിൽ വൻ വിലയുള്ള ലോഹമാണ് ഇറീഡിയം എങ്കിലും റൈസ് പുളർ താഴിക തുടങ്ങിയ പേരുകളിൽ ഇറീഡിയത്തിൽ നിർമ്മിച്ചതെന്ന് വിശ്വസിപ്പിച്ച വസ്തുക്കളും അനധികൃത വിപണിയിൽ സജീവമാണ് കാട്ടി അന്ധവിശ്വാസം ചൂഷണം ചെയ്ത് തട്ടിപ്പ് നടത്തുന്ന അന്തർ സംസ്ഥാന സംഘങ്ങൾ സജീവമാണ് രണ്ടുപേരുടെയും മൃതശരീരത്തിൽ പരുക്കുകളും ഉണ്ടായിരുന്നു സേലം ഓമല്ലൂർ ടോൾഗേറ്റിലൂടെ കൊല്ലപ്പെട്ടവരുടെ കാർ കടന്നു പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു അതിനുശേഷം ധർമ്മപുര എത്തുന്നതുവരെ ദേശീയപാതയിലെ ടോൾ പ്ലാസകളിലൂടെ കാറ് പോയിട്ടില്ല ഓമല്ലൂരും ധർമ്മപുരിക്കുമിടയിൽ ഇട റോഡുകളിലൂടെയാണ് ശിവകുമാറും നെവിലും സഞ്ചരിച്ചത് ഇതുവഴി ഇവരെ തട്ടിക്കൊണ്ടു പോയതാകാനുള്ള സാധ്യതയും പോലീസ് തുടക്കം തന്നെ മുന്നിൽ കണ്ടിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി